ഹബീബായ തങ്ങൾക്കാന യുഹിബ് സൗജാതിഹി അവിടുത്തെ ഭാര്യമാരെ സ്നേഹിച്ചിരുന്നു. അതൊരു സുന്നത്താണ്. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ രണ്ടു കൊല്ലം സ്നേഹം പിന്നെ വേറെ വഴിക്ക് പോവുക, അങ്ങനെ ആവരുത്. ഭാര്യമാരെ ഭർത്താക്കന്മാരെ സ്നേഹിക്കണം. ഗിവ് ആൻഡ് ടേക്ക് എന്ന്, അങ്ങോട്ട് കൊടുത്താലല്ലേ ഇങ്ങോട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിങ്ങോട്ട് തിരിച്ച് സ്നേഹിക്കണമെങ്കിൽ സ്നേഹം എന്ത് ചെയ്യണം? അങ്ങോട്ട് കൊടുക്കണം. അത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ പത്രം ഇടണമല്ലോ, റോട്ട് കൂടെ പോകണമല്ലോ ഒക്കെ കൊടുക്കും. അപ്പോൾ അവരുടെ ഇത് വാങ്ങിപ്പോരും, അതാണ്ടാവുക. കാന യുഹിബ്ബു സൗജാതിഹി, അവിടുത്തെ ഭാര്യമാരെ ഹബീബ് ഇഷ്ടപ്പെട്ടിരുന്നു, സ്നേഹിച്ചിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിക്കൊണ്ടുവന്ന് വീട്ടിലാക്കുക, എന്നിട്ട് പിന്നെ ഇങ്ങനെ തിന്നാനും കുടിക്കാനും കൊടുക്കാനും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഒരു സ്നേഹവാക്കോ ഒരു നല്ല സംസാരമോ ഒരു തമാശയോ ഒരു ചെറിയോ ഒന്നും ആ വീട്ടിലില്ല. വാപ്പൊരു പട്ടാളക്കാരൻ്റെ പോലെയാണ് എന്ന് മക്കൾ പറയില്ലേ, അല്ലെ? ഭർത്താവ് ഒരു പട്ടാളക്കാരൻ്റെ പോലെയാണ്. അങ്ങനെ ഒന്ന് ശ്വാസം പിടിച്ച് നിൽക്കണ്ട, ചെറിയ ലോകമാണ്, ഇപ്പം തീരും, കുറഞ്ഞ ആയുസുള്ളൂ, ശ്വാസം പിടിച്ച് നിൽക്കുമ്പോഴേക്ക് തീരും. അതുകൊണ്ട് അതൊന്നും വേണ്ട. നമ്മുടെ ഹബീബ് അവരെയൊക്കെ സ്നേഹിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നമ്മളും സ്നേഹിക്കണം. മഗ്ഹിർതു അലാ നിസാഇ നബിയ്യ ഇല്ലാ അലാ ഖദീജ വഇന്നീ ലം മുദരികഹ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, എനിക്ക് നബിതങ്ങളുടെ ഭാര്യമാർ, കാരണം കൂടെ നബി വേറെയും ഭാര്യമാർ ഭർത്താവിനുണ്ടാകുമ്പോൾ അവർക്ക് വരുന്ന അസൂയൊക്കെ പറയുന്ന പേരാണ് ഗീറത്ത് എന്ന് അറബിയിൽ പറയുക. ഗീറ നമ്മൾ ഈറ പിടിക്കുക എന്നൊക്കെ പറയും മലയാളത്തിലല്ലേ, അത് ഈറ ഈ ഗീറൊക്കെ ഒന്ന് തന്നെയാണോ എന്നാവോലെ, മദനിസ്ഥാദ് ആറ്റാണോ ഗീറ ഈറ പിടിച്ചു എന്നൊക്കെ പറയല്ലേ മലയാളം. നമ്മൾ മലപ്പുറത്തൊക്കെ പറയലില്ലേ അങ്ങനെ അല്ലേ, നല്ല ഈറ ഒന്നും അപ്പാക്കല്ലേ ഉമ്മാക്കുന്നത്. ഗീറ എന്ന് പറഞ്ഞാൽ ശരിക്കും ദേഷ്യം, അസൂയയോട് കലർന്ന ദേഷ്യത്തിനാണ് ഗീറത്ത് എന്ന് പറയുക. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, എനിക്ക് ഇങ്ങനെ അസൂയ തോന്നിയ വേറൊരു ഭാര്യയും നബിതങ്ങളുടെ ഭാര്യമാരിലില്ല, ആരാന്നറിയോ? ഖദീജ ബീവി. ബീവിയോട് എനിക്ക് ഭയങ്കര അസൂയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, വലം മുതിരിക്ക, ഞാൻ ഖദീജ ബീവിനെ കണ്ടിട്ടുണ്ടല്ല, എൻ്റെ ജീവിതത്തിൽ ഖദീജ ബീവിയെ ഞാൻ കണ്ടിട്ട് പോലുമില്ല, പക്ഷേ എനിക്ക് ഭയങ്കര അസൂയായിരുന്നു ഖദീജ ബീവിയോട്. എന്തേ കാരണം എന്നറിയോ? അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലൊരു ആടിനെ അറുത്തു കഴിഞ്ഞാൽ, അർസിലു ബിഹാ ഇല അസ്ദിഖായി ഖദീജ, ആ ഒരു പൊതി ഖദീജൻ്റെ ആ കൂട്ടുകാരി കൊടുക്കി, ഈ പൊതി ഖദീജ ബീവിയുടെ മറ്റൊരു കൂട്ടുകാരി അവിടെ താമസിക്കുന്നില്ല, ഓർക്ക് കൊണ്ടേ കൊടുക്കി. ഇങ്ങനെ ഖദീജ ബീവിൻ്റെ കൂട്ടുകാരികൾക്ക് കൊടുക്കുന്നത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അസൂയായിരുന്നു എന്നാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാം. അങ്ങനെ എനിക്കൊരു ദേഷ്യം വന്നു, ഞാൻ പറഞ്ഞു, ഖദീജ നിങ്ങളൊരു ഖദീജ എന്ന് ഞാൻ പറഞ്ഞു. ഖദീജ ആയിഷ ബീവി എന്നെ പറയണേ റളിയല്ലാഹു അൻഹ, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണിത്. ഞാൻ ദേഷ്യപ്പെട്ട ദിവസം പറഞ്ഞു, ഖദീജ നിങ്ങളൊരു ഖദീജ എന്ന് പറഞ്ഞു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇന്നീ ഖദ് റുസഖ്തു ഹുബ്ബഹാ, ഖദീജ ബീവിയോടുള്ള സ്നേഹം അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്, അത് റബ്ബെനിക്ക് തന്ന റിസ്ഖാണ്. ഖദീജ ബീവിയോടുള്ള സ്നേഹം എനിക്ക് എൻ്റെ കൽബിൽ നൽകപ്പെട്ടിരിക്കുകയാണ്, എനിക്കത് എടുത്തു മാറ്റാൻ കഴിയില്ല. നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹങ്ങളിൽ തങ്ങൾ ആദ്യം വിവാഹം ചെയ്ത ഭാര്യയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. അവർ വഫാത്താകുന്നവരെ വേറൊരു കല്യാണം തങ്ങൾ കഴിച്ചില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. 65 വയസ്സോളം കഴിഞ്ഞിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. 65 വയസ്സ് കഴിഞ്ഞിട്ട്, 65 വയസ്സ്, നബി തങ്ങൾക്ക് അപ്പോൾ 50 ആവുന്നുള്ളൂ, ഭാര്യയ്ക്ക് 65. അപ്പോൾ ഒരു ഉമ്മയും ഒരു മോനും നിൽക്കുന്ന പോലെ അതിലേറെയുള്ള വ്യത്യാസം, ശാരീരിക വ്യത്യാസങ്ങൾ, പ്രായത്തിലെ വ്യത്യാസം ഒക്കെ അല്ലേ. ആ ബീവിയെ സംബന്ധിച്ച് വഫാത്തായതിന് ശേഷവും തങ്ങൾക്ക് ആരോടെ പറയുന്നത്? ചെറുപ്പക്കാരിയായ ഭാര്യയോട്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട്. എനിക്കെൻ്റെ ഖദീജയോട് വല്ലാത്ത ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു സ്നേഹം ശാരീരികമായ ഒരു ബന്ധവുമായി ബന്ധപ്പെട്ട സ്നേഹമല്ലാതെ അതൊരു പാവനമായ സ്നേഹമാണ്. എൻ്റെ ഭാര്യ ഖദീജ, ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, എനിക്ക് വല്ലാത്ത ദേഷ്യം വരും ചില നേരത്ത്. അങ്ങനെ ഞാൻ പറഞ്ഞു, കുൽതുല, ഒരു ദിവസം ഞാൻ നബിയോട് പറഞ്ഞു ദേഷ്യം വന്നിട്ടേ, ലം യകുൻ ഫിദ്ദുന്യ ഇംറഅത്തുൻ ഇല്ലാ ഖദീജ, എന്താ നബി ഈ ദുന്യാവിൽ ഖദീജ അല്ലാത്ത വേറെ പെണ്ണൊന്നുമില്ലേ എന്ന് ചോദിച്ചു ഞാൻ. അപ്പൊ നബി തങ്ങൾ ചിരിച്ചു കൊണ്ട് പറഞ്ഞു, ഇന്നഹാ കാനത് കൈച വകൈച വകാന ലീ മിൻഹാ വലദ്, എൻ്റെ ഖദീജ വല്ലാത്ത നല്ല സ്വഭാവമുള്ളവരായിരുന്നു, എൻ്റെ ഖദീജയെ പോലെ നിങ്ങൾക്കാവാൻ കഴിയില്ല, എൻ്റെ മക്കളുടെ ഉമ്മയല്ലേ അവര്, എൻ്റെ മക്കളുടെ ഉമ്മയല്ലേ അവര്. ഖാനത്ത് കൈച്ച വകൈച്ച്, വല്ലാത്ത സ്നേഹമായിരുന്നു തങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ. അതിന് കാരണം തന്നെ സിദ്ദീഖ് തങ്ങളുടെ മോളായതിൻ്റെ പേരിലാണ്. ഹഫ്സ ബീവി ഇഷ്ടമായിരുന്നു. എല്ലാ ഭാര്യമാരും ചിലരോടുള്ള സ്നേഹം തങ്ങളത് തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം സല്ലല്ലാഹു അലൈഹി വസല്ലം.